കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ചങ്ങായിസ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽപ്പെട്ട് ദുരിതത്തിലായ നിർധന കുടുംബങ്ങൾക്ക് സഹായവുമായി ഈ കൂട്ടായ്മ ഒപ്പമുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഇതിനോടകം തന്നെ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഇതിനു പുറമെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ഉപകരണങ്ങൾ, അംഗപരിമിതർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളടക്കം ഈ കൂട്ടായ്മ എത്തിച്ചു നൽകുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് വാർഡിൽ ഈ കൂട്ടായ്മ പ്രവർത്തകർ തുടരുന്ന സേവനം 50 ദിവസം പിന്നിടുകയാണ്. കോവിഡ് വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന രോഗബാധിതർക്കും വാർഡിലെ ആരോഗ്യ പ്രവർത്തകർക്കും കുടിവെള്ളം, പഴവർഗ്ഗങ്ങളുമാണ് കഴിഞ്ഞ 50 ദിവസമായി ഇവർ തുടർച്ചയായി എത്തിച്ചു നൽകുന്നത്. ആരോഗ്യരംഗത്ത് ഈ കൂട്ടായ്മ നടത്തുന്ന മാതൃകാ സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് ഇവർക്ക് ആരോഗ്യ പ്രവർത്തകർ ആദരവ് നൽകി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹർഷയുടെ നേതൃത്വത്തിലാണ് ചങ്ങായിസ് പ്രവർത്തകരെ ആദരിച്ചത്. അവർ നമ്മൾ തേടി വരികയായിരുന്നു. ഞങ്ങളുടെ ആവശ്യം ഒന്നുമില്ലായിരുന്നു. രോഗികൾക്ക്, കോവിഡ് രോഗികൾക്ക്, കോവിഡ് വാർഡിലുള്ള 100-ഓളം വരുന്ന രോഗികൾക്ക് പ്രതിദിനം ലഘു ഭക്ഷണവും കുടിവെള്ളവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം നമുക്ക് എല്ലാം നമ്മൾ കണ്ടെത്തേണ്ടി വരും. നമ്മൾ ഓക്സിജൻ തന്നെ ഒരു ദിവസം നമുക്ക് ഓക്സിജൻ ജനറേഷൻ സംവിധാനം ഉണ്ടെങ്കിൽ പോലും 40-ഉം 60-ഉം വലിയ ബൾക്ക് സിലിണ്ടറാണ് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ അവർക്ക് വേണ്ട കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം. കുടിവെള്ളം ഒരു ദിവസം 2-3 ലിറ്റർ എങ്കിലും ശുദ്ധമായ കുടിവെള്ളം നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടി വരും. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഭക്ഷണം നഗരസഭയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലഘു ആവശ്യങ്ങൾ എല്ലാം പോലും നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരുക്കിയത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ ചങ്ങായി സ്കൂട്ടം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവർ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ആശുപത്രിയിലുള്ള കോവിഡ് രോഗികൾക്ക് പഴവർഗ്ഗങ്ങളും മറ്റ് ലഘുഭക്ഷണങ്ങളും കൂടാതെ കുടിവെള്ളവും ഇടമുറിയാതെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല, 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുക. ഞാൻ ഇന്നലെ രാത്രി കുടിവെള്ളത്തിൻ്റെ പെട്ടെന്നുള്ള ആവശ്യം കൂടിയ സമയത്ത് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടിയിരുന്ന 100 കുപ്പിയാണ്. ഒരു സമയത്ത് ഒരാൾക്ക് ഒരു കുപ്പി കൊടുക്കണമെങ്കിൽ പോലെ 100 ബോട്ടിൽ കുടിവെള്ളം വേണം. അപ്പോഴാണ് ഇതിൻ്റെ നമ്മളൊരു സാമ്പത്തികമായിട്ടുള്ള വലിയൊരു വ്യാപ്തി ഒരു മനസ്സിലാകുന്നത്, ആ ബർഡൻ നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയും 50 ദിവസമായിട്ട് ഇവിടെയുള്ള കോവിഡ് രോഗികൾക്ക് ലഘുഭക്ഷണവും കുടിവെള്ളവും ഇടമുറിയാതെ സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന സമയത്തിലും നമ്മൾ പക്ഷേ കരുത്തോടെ നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രചോദനമാകുന്നത് ഇത്തരം സുമനസ്സുകളുടെ ഈ രാജ്യത്തിലുള്ള ഈ നാട്ടിലുള്ള നമ്മുടെ പുല്ലൂരുള്ള സാന്നിധ്യമാണ് പലപ്പോഴും നമുക്ക് കരുത്തോടെ ഈ രംഗത്ത് നിലനിൽക്കാൻ പ്രചോദനമാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊരു കരുതലായി ഒരു കാവലായിട്ടൊക്കെ ചങ്ങായിസിൻ്റെ ആ കൂട്ടായ്മ ഈ ആശുപത്രിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഇത്തരം സംഭാവനകൾ നമുക്ക് നന്ദിയോടുകൂടി, വളരെ അങ്ങേയറ്റം നന്ദിയോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. ചങ്ങായിസ് ഗ്രൂപ്പ് രക്ഷാധികാരി സേതു മണിയാർ ആദരവ് ഏറ്റുവാങ്ങി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഒരു ആവശ്യം പറഞ്ഞാൽ ഓടിയെത്തുന്ന എന്ത് സഹായങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമുക്ക് വെള്ളത്തിനും ഹോസ്പിറ്റലിനൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു വോയിസ് ഇട്ടു. അപ്പോൾ തന്നെ പ്രവാസി സുഹൃത്ത് പറഞ്ഞെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ കോവിഡ് രോഗികൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ സാഹചര്യം ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ, നിങ്ങളിത് എങ്ങനെ തുടർന്ന് പോകാൻ പറ്റും. അപ്പം ഞങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം ദിവസം, എത്ര ദിവസം എന്നല്ല, കഴിയുന്നിടത്തോളം ദിവസം ഇവിടുത്തെ കോവിഡ് രോഗികൾക്ക് സഹായം എത്തിക്കും. എൻ്റെ സുഹൃത്തുക്കളായ ഈ പറഞ്ഞ ഇത്രയും ആളുകൾ ഇവരൊക്കെ ഒപ്പം ഉണ്ട്. ഇവരെയൊക്കെ സഹായം, അത് ഒരു ചെറുതല്ല, ഏത് രാത്രിയില്ല. ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട ഒരാളാണ് ദിദീപ്, DTDC ദിദീപ്. യഥാർത്ഥത്തിൽ എന്നേക്കാൾ ഉപരി പുള്ളിയാണ് ഇത് വാങ്ങാനറിയാൻ. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 11 മണിക്കൊണ്ട്, അല്ല സാറേ, 11 മണിക്കൊണ്ട് എത്തിക്കും. ഇപ്പോൾ പുള്ളി ക്വാറന്റൈനിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ പുള്ളിയാണ് ചെയ്യേണ്ടത്, അത് കുഴപ്പമില്ല, അതങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ 50 ദിവസം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. അപ്പം തുടർന്നും എല്ലാ ആളുകളുടെയും പ്രവർത്തനം ഉണ്ടാകണം. അതുപോലെ ഭയങ്കര അതിശയമായിരുന്നു എനിക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന് ഇതിൻ്റെ ആ ഒരു ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണുന്നതിന് അപ്പുറം. കാര്യം എന്ന് വെച്ചാൽ ആ ഫോട്ടോയിൽ കാണുന്ന ഹോസ്പിറ്റലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സാറിന് ഏകദേശം ഒരു 15-16 വർഷമായിട്ട് സാറോട്ട് അടുത്തറിയാം. അപ്പം ഇതിൻ്റെ ഒരു ഇതിന് ഒരു ലീഡർഷിപ്പിലേക്ക് വന്ന സാറിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് സാറേ.
ചങ്ങൈസ് ഗ്രൂപ്പ് അംഗങ്ങളായ അഭിലാഷ് വെള്ളിമല, രഞ്ജു എമ്മൻ, ദീപ അജി നരിക്കൽ, സുനിൽ കലയനാട്, കൌൺസിലർ ഷാജിദ സുധീർ, ദിദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.